പതിനെട്ടാം വയസ്സിൽ പീഡനക്കേസിൽ അറസ്റ്റിലായി. 35 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു നിരപരാധിയായ ആൺകുട്ടി. ഡി എൻ എ ടെസ്റ്റിലൂടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ആ യുവാവിനെ ഉടനെ തന്നെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട കോടതിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്കും വിശ്വസിച്ച് കണ്ണുമടച്ച് അയാളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്യുന്ന ഈ നിയമം ഇനിയും തുടരേണ്ടതുണ്ടോ? രാജ്യത്ത് ഒരു നിയമം നിർമ്മിക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ മേൽപ്പറഞ്ഞ രീതിയിലുള്ള നിരവധി വ്യാജ പീഡന പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നിരവധി നിരപരാധികൾ ഈ നിയമം മൂലം ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പീഡനമെന്ന് കേൾക്കുമ്പോഴേക്കും ആവേശം മൂത്ത് ചാടിയിറങ്ങുന്ന ചില ഉദ്യോഗസ്ഥരും സത്യവും അസത്യവും തിരിച്ചറിയാതെ അതാഘോഷിക്കുന്ന മാധ്യമങ്ങളും അറിയുന്നുണ്ടോ? ഒരു തെറ്റും ചെയ്യാതെ മനസവാച അറിയാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്നവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച്, നാട്ടിലും വീട്ടിലും തലയുയർത്തി നടക്കാൻ കഴിയാതെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഇവരെക്കുറിച്ച്, ഇവരുടെ വീട്ടുകാരെക്കുറിച്ച്. 35 ദിവസം കാരാഗ്രഹത്തിൽ കഴിഞ്ഞിട്ടും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നതിൽ ഉറച്ചുനിന്ന 18-കാരൻ്റെ ശങ്കുറപ്പണത്രേ ഡി എൻ എ ടെസ്റ്റ് നടപടികൾ വേഗത്തിലാക്കിയത്. ഒരു മാസത്തിലധികം ആ കുട്ടി അനുഭവിച്ച പീഡനം, പ്രയാസം എത്ര വലുതായിരിക്കും? നിരപരാധിയായ ശ്രീനാഥിനെതിരെ വ്യാജ പരാതി നൽകിയ ആ പെൺകുട്ടിക്കെതിരെയും ശ്രീനാഥിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത പോലീസുകാർക്കെതിരെയും എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ശ്രീനാഥോ ശ്രീനാഥിൻ്റെ കുടുംബമോ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങാതെ തന്നെ ഈ പോലീസുകാർക്കെതിരെയും പരാതിക്കാർക്കെതിരെയും കേസെടുക്കാൻ നമ്മുടെ നിയമത്തിൽ വല്ല വകുപ്പുമുണ്ടോ? അതായത് വ്യാജ പരാതി ഉണ്ടാക്കി ഒരാൺകുട്ടിയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചവർക്കെതിരെ സ്ത്രീ പീഡന നിരോധന നിയമം പോലെ പുരുഷ പീഡന നിരോധന നിയമം, അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നതാണ് ചോദ്യം. സ്ത്രീ സംരക്ഷണത്തിനായി കൊണ്ടുവരുന്ന നിയമങ്ങൾ പുരുഷ പീഡനത്തിന് കാരണമാകുന്നു എന്നത് നഗ്നമായ സത്യമാണ്. പല സ്ത്രീകളും ഈ നിയമം ദുരുപയോഗം ചെയ്ത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഒരു പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് കഴിയാനും ഉഭയസമ്മതപ്രകാരം അവർ ആഗ്രഹിക്കുന്നതുവരെ ഒരുമിച്ച് ജീവിക്കാനും നിയമം അനുവാദം നൽകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. നിയമത്തിൻ്റെ അങ്ങനെ നിയമത്തിൻ്റെ അനുവാദത്തോടെ തന്നെ പരസ്പരം ഇഷ്ടപ്രകാരം വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പീഡന കേസ് നൽകുന്ന സംഭവങ്ങൾ നിരവധിയാണ്. തങ്ങൾക്ക് വിരോധം തോന്നുന്നവരെ വ്യാജ പീഡന കേസുകൾ നൽകി കേസിൽ കൊടുക്കുന്ന ആളുകൾ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. പണ്ടെങ്ങോ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന ലൈംഗിക ബന്ധങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അത് പീഡനമായിരുന്നു എന്ന് പറഞ്ഞ് പരാതി നൽകുകയും ഇത്തരം പരാതികളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത്തരം വ്യാജ പീഡന കേസുകളിൽ കുടുങ്ങി കുറ്റം ചെയ്യാത്തവർ പോലും ജയിലിൽ കിടന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടേണ്ടി വരുന്ന ഗതികേട് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പണത്തിനും പദവിക്കും വേണ്ടി പുരുഷന്മാരെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന നിയമമായി സ്ത്രീ പീഡന നിരോധന നിയമവും ആ നിയമത്തിലെ ചില വകുപ്പുകളും മാറുന്നുണ്ടെങ്കിൽ അടിയന്തിരമായി ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഏതൊരാളെയും ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് നാണം കെടുത്താനും ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനും വ്യക്തിവിരോധം തീർക്കാനും ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് സംരക്ഷണം വേണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലും എതിരഭിപ്രായമില്ല. പക്ഷേ സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ നിരപരാധികളായ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. നിലവിലെ നിയമങ്ങളിൽ വലിയ അപാകതകൾ ഉണ്ട്. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചൊരു സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചാൽ യാതൊരുവിധ തെളിവുകളുമില്ലാതെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാം എന്നുള്ള നിയമം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചുരുങ്ങിയ പക്ഷം ഉന്നയിക്കുന്ന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പരാതി ഉന്നയിച്ചവരെ ശിക്ഷിക്കാനുള്ള നിയമമെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ
നീതിയും നിയമവും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലാതാകും. ന്യൂസ് ഡെസ്ക്, കേരള മീഡിയ.